കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജയും കളഭാലങ്കാരൊക്കെ ഉണ്ടായത് നമ്മുടെ പൊട്ടക്കൊഴി ശ്രീനാഥോദിക്കനാണ്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്, നല്ല കൗതുകത്തിൽ. ഒരു ആനപ്പുറത്ത് കയറി നിൽക്കണ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കണത്. ആനേനെ നല്ല ഭംഗിയായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വെളുത്ത കൊമ്പൊക്കെ ആയി ചെവിയൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കണം. നല്ല ഭംഗിയുടെ ഒരു കുട്ടിയാന. നല്ല ഭംഗിയായിട്ടൊരാന, ബലരാമനെ പോലത്തെ ആന തോന്നും. കണ്ട അത്ര നല്ല പാകത്തിന് ആന, ഉണ്ണിക്കണ്ണനെ കയറി നിൽക്കാൻ പാകത്തിന് നല്ലൊരാന കുട്ടിയാന. ആനേനെ കാണാൻ നല്ല കൗതുകമുണ്ട്. ആ ആനപ്പുറത്താണ് പൊന്നുണ്ണിക്കണ്ണൻ മുട്ട് കുത്തി നിൽക്കണത്. മുട്ട് കുത്തി നിൽക്കണ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാലുമില്ല, ആ പൊൻതളകൾ കാണാനുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റിക്കിടക്കുന്നുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുമിടുക്കനെ ആനപ്പുറത്ത് കയറി വികൃതി കാണിക്കുക, അങ്ങനെ ആയിരിക്കണത്. ഒന്ന് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് ആനയുടെ മുകളിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ മാറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന്, എല്ലാവരും കണ്ടില്ലേ ഞാൻ ആനപ്പുറത്തിരിക്കണത്? ആ കേമത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പൊന്നുണ്ണി കണ്ട്. ആ ചെറിയ മിടുക്കനൊരു ഉണ്ണി, 2 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അത്രയും ചെറിയൊരു 1.5-2 വയസ്സ് അത്രേ ഉള്ളൂ. അത്ര മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി ആനപ്പുറത്ത് കയറിയിരിക്കുക. നല്ല കൗതുകമുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നല്ല പുഞ്ചിരി. ആനപ്പുറത്ത് കയറിയ സന്തോഷം. ആന പറഞ്ഞാൽ തന്നെ ഉണ്ണിക്കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആനപ്പുറത്ത് കയറി വികൃതി കാണിക്കാച്ച അത്ര സന്തോഷം. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ആനപ്പുറത്ത് മുട്ടും കുത്തി നിൽക്കണം. മുട്ടുത്തി കൃഷ്ണനായിട്ട് നിൽക്കുകയാണ്. വലത്തെ കൈ ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കണ്ടില്ല എന്ന് തല ഉയർത്തി ഇങ്ങനെ നോക്കുകയാണ്. ഭക്തന്മാരെയൊക്കെ നോക്കുകയാണ്, അനുഗ്രഹിക്കാതെ തയ്യാറായിട്ട് നോക്കുകയാണ് കേട്ടോ കണ്ണൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൻ്റെ സ്വർണ്ണകോപി, എന്താ പുഞ്ചിരി! നല്ല അത്യാനന്ദത്തിൽ ചിരിക്കണ പോലെ ഉണ്ട്. നല്ല രസമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണ ഒരു പൊന്നുണ്ണിക്കണ്ണൻ ആനപ്പുറത്ത്. നിൽക്കല്ല, മുട്ടുകുത്തി നിൽക്കുക, അങ്ങനത്തെ ഒരു ഉണ്ണിക്കണ്ണൻ. കളപ്പ കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. 2 പീലികളൊക്കെ നല്ല ഭംഗിയുണ്ട്. ശ്രീനാഥ് അസ്ഥലായിട്ട് ചേർന്ന് മുഖത്തിനും നല്ല കൗതുക. മുട്ടുകുത്തി നിൽക്കുന്നതൊക്കെ നല്ല വ്യക്തമാണ് ആനപ്പുറത്ത്. ആനേനെ കാണാൻ തന്നെ നല്ല ഒരു കുട്ടി കൊമ്പൻ, ആ കുട്ടിക്കൊമ്പൻ്റെ മുകളിൽ ഒരു കുട്ടി കുറുമ്പൻ, അങ്ങനെയാണെന്നത് ആനപ്പുറത്ത് ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കണേ. എന്താ കൗതുകം എന്നറിയോ? നല്ല സന്തോഷവും കണ്ടാലും മിട്ടുമിടുക്കനെ ഒരു ഉണ്ണിക്കണ്ണൻ. തിരുമുടി മാലകൾ 3 എണ്ണമാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് വെളുത്ത തിരുമുടി മാല, വെളുത്ത പൂവാണ്, അന്ത്യാർവട്ടം മാത്രമായിട്ട്. പിന്നെ വെളുത്ത പൂ തെച്ചിപ്പൂവായിട്ട് നിന്ന് ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന്. അടുത്തത് പിന്നെ വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂ പൊട്ടുപൊട്ട് പോലെ വെച്ചിട്ട് അങ്ങനെ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അവരെ കഴുത്തിലും നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, വെളുത്ത പൂക്കൾ ധാരാളം, ഇടയിൽ കുറച്ച് തെച്ചി, വീണ്ടും വെളുത്ത പൂക്കൾ, അങ്ങനെ ഇടകലർന്ന് ഇട നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. ഈ 3 തിരുമുടി മാലകളുടെയും ആ ഉണ്ടമാലയുടെ നടുവിലെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആനപ്പുറത്ത് കയറി കുറുമ്പനായിട്ട് നിൽക്കുന്നത് നല്ല കൗതുകമുണ്ട് കാണാൻ. ഉണ്ണിക്കണ്ണൻ എപ്പോഴും ആനേനോട് അത്ര സ്നേഹമാണ്. ഗുരുവായൂരപ്പാ അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനായിട്ട് താ 2-3 ഉണ്ടമാലകൾ തെച്ചിയും തുളസിയായിട്ടുള്ളതും താമരയും തുളസിയായിട്ടുള്ളതും 2-3 ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും. എന്തൊരു വികൃതി കുട്ടനറിയോ? ആനപ്പുറത്ത് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുക പറഞ്ഞ തന്നെ, മുട്ടുകുത്തി നിൽക്കുക, എൻ്റെ വലത്തെ കൈ ഇങ്ങനെ അമർത്തി, ആനയുടെ പുറത്ത് അമർത്തി പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ മറത്തിങ്ങനെ എല്ലാവരെയും നോക്കി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ പല പല ലീലകളാണ് ശ്രീലകത്ത് കാണിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിന് കണ്ണൻ എപ്പോഴും ഭക്തന്മാരുടെ സന്തോഷം പ്രധാനമാണ്. അങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ്റെ കാര്യം. ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷമാവും. കൊഴു കൊഴുത്ത തൂ വെണ്ണിലാവുമേറ്റഴകഴുന്ന വൃന്ദാവനങ്ങളിൽ കുഴൽ വിളിച്ചിടും കണ്ണനുണ്ണി തൻ കടലിണയ്ക്കു ഞാൻ കൈവണങ്ങിടാം. ചിഗുര മണ്ഡലം ചിന്നി മൂടിടിയും മകരകുണ്ടലം മിന്നിയാടിയും മുകുര നിർമ്മലം നിൻകപോലകം മുഖരുവാനെനിക്കുണ്ടു കൗതുകം. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത്. ആ പൊന്നുണ്ണിക്കണ്ണൻ ആനപ്പുറത്ത് കാണിച്ച കയറി നിന്ന് വികൃതി കാണിക്കുന്ന നല്ല കൗതുകമുണ്ട്. ഒരു കുട്ടിയാന, ആ കുട്ടിയാനയുടെ മുകളിൽ ഒരു കുട്ടി കുറുമ്പൻ, ആന പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ ഇരിക്കുകയാണ്. ആ രൂപം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ ഒരു ആനന്ദം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആന വെച്ചാൽ ചെവിയൊക്കെ കാട്ടി, ആ ഉണ്ണിക്കണ്ണൻ കയറിയാൽ തന്നെ ആനയ്ക്ക് ആഹ്ലാദമാണ്. ആനങ്ങനെ ചെവിയാട്ടി തുമ്പിക്കൈയൊക്കെ കാട്ടി മിടുമിടുക്കനായിട്ടൊരു ആന. നെറ്റിപ്പട്ടൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ആന. ആ മിടുക്കൻ ആനയുടെ മുകളിലെ മിടുക്കനായിട്ടുണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നമ്മുടെ ഭക്തന്മാരായ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം എന്താ? മുട്ടുകുത്തിയിട്ടാകുമ്പോൾ ആ വാലിൻ്റെ ഭാഗത്തേക്ക് ആ തൃപ്പാദം നിൽക്കണം. ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ ആനന്ദത്തിൽ നിൽക്കണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക, എന്നിട്ട് ഉറക്ക നാമം ജപിക്കുക, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ.
നാരായണ 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 ഹരേ ഹരേ.